സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ ഒരുപാട് നമ്മൾ ചൊല്ലി അല്ലാഹു സ്വീകരിക്കുമാറാണ്. ഇത്ര സമയം നമ്മൾ കേട്ടതും ചൊല്ലിയതും പാടിയതും പറഞ്ഞതൊക്കെ അല്ലാഹു അമൽ നിന്നൊരു സ്വാലിഹായ അമലാക്കി കബൂൽ ചെയ്യുമാറാണ്. എല്ലാ പല മുസീബത്തുകളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. ഈ പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രം നൽകി അനുഗ്രഹിക്കുമാറാണ്. റമദാനിന്റെ മഹത്വം മനുഷ്യരാകുന്ന നമ്മൾക്ക് അതിന്റെ ശക്തി അറിയാഞ്ഞിട്ടാണ് അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ വാതിലുകൾ മുഴുവൻ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ള അവന്റെ അടിമകൾ ഒന്ന് പടച്ച റബ്ബേ നീ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ പുറത്തു തരാൻ വേണ്ടി, നമുക്ക് മാപ്പ് നൽകാൻ വേണ്ടി, നരകത്തിൽ നിന്ന് നമ്മളെ പേര് വെട്ടി മാറ്റാൻ വേണ്ടി, നമ്മുടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു ഞാൻ കാത്തിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമുക്കൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ അവനേറ്റവും ഇഷ്ടപ്പെട്ട പടച്ച റബ്ബ് ഏറ്റവും സ്നേഹിക്കുന്ന അവന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടിയതിന്റെ കാരണത്താൽ, അവിടുത്തെ മദഹ് പറഞ്ഞതിന്റെ കാരണത്താൽ, ആ മദഹ് കേട്ടതിന്റെ കാരണത്താൽ അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത അമല്, നമ്മൾ ചെയ്ത നോമ്പ്, നമ്മൾ ചെയ്ത നിസ്കാരം, നമ്മൾ ചെയ്ത സദഖകളൊന്നും അല്ലാഹു നമുക്ക് സ്വീകരിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുമില്ല, അതൊരു ഉറപ്പുമില്ല. എന്നാൽ മുത്തറസുലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലിയ സലാത്ത്, അവിടത്തേക്ക് നമ്മൾ ചൊല്ലിയ മദഹ് അത് സ്വീകരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ലെന്ന് ഹബീബായ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൊല്ലിയ മദഹ് കാരണത്താൽ, നമ്മൾ ചൊല്ലിയ മദഹിന്റെ ബർക്കത്തിന്റെ കാരണത്താൽ, ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ കാരണത്താൽ, ഇവിടെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ കാരണത്താൽ, ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടെ നമ്മൾ ഇവിടെ ചൊല്ലിയ ഓരോ മദഹിന്റെ വരികളുടെ കാരണത്താൽ അള്ളാഹു നമ്മെ ഒക്കെ രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനെ മരണം വരെ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് നിമിഷമാണ് അള്ളാഹു നമ്മെ മടക്കി വിളിക്കുന്നത്, ആ നിമിഷത്തിൽ അത് ഏറ്റവും നല്ല റാഹത്തുള്ള, ഏറ്റവും നല്ല സന്തോഷമുള്ള മരണമാക്കി അള്ളാഹു തല മാറ്റി തരുമാറാകട്ടെ. മരിച്ചു ചെന്നാൽ പടച്ച റബ്ബിന്റെ അടുക്ക് അഭിമാനത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ, റബ്ബേ എന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ മജ്ലിസിൽ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്നിരുന്ന് മദഹ് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് റഹ്മാനെ എന്നെങ്കിലും പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മദഹിന്റെ ബറക്കത്തിന്റെ കാരണത്താൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ അക്രമ വൈത്തി ചൊല്ലുന്നു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല റാഹത്തോടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് ചൊല്ലാം. ലൈവിലൂടെ കാണുന്നവരുണ്ട്, അപ്പൊ അവരും കണ്ണുപൂട്ടിയിട്ട് ഇങ്ങനെ ചൊല്ലാം. അപ്പൊ സ്ക്രീനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, അപ്പൊ ഒന്നിച്ചിങ്ങനെ ചൊല്ലാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ യാത്രി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയ കാരണത്താൽ അല്ലാഹു നമ്മെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക പരിഗണനയുള്ള തിരുനോട്ടമുള്ള മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹാലറാകുന്ന മജ്ലിസാക്കി അല്ലാഹു മജ്ലിസ് മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ എല്ലാ അമ്പിയാ മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും മഹത്തുക്കളുടെ ഒക്കെ തിരുനോട്ടമുള്ള നല്ല മജ്ലിസാക്കി അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. يا أكرم الخلق ما في من حالوذ به سيباك عند بيوت الحديث الكريم مولايا صل ഹരേ
الحمد لله في
അൽഹംദുലില്ലാ. ഒരുപാട് സമയം മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ നമ്മൾ ചൊല്ലി, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ അടിമകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് അവസാനം ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹില് ചിലപ്പോ നമ്മൾ ലയിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥ ചിലപ്പോ ഉണ്ടാകും. കൈ ചിലപ്പോ പൊന്തിപ്പോകും, ചിലപ്പോ ആടി ആകെ ഒരു മദഹിലൂടെ ഒരു പിരാന്ത് പിടിച്ച ഇഷ്കിന്റെ ഒരു പിരാന്ത് അതിലൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പൊ അത് കണ്ടിട്ട് അടുത്തുള്ളവൻ എന്താ വിചാരിക്കുക എന്നുള്ള ഇതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്തൊക്കെ ചൊല്ലുമ്പോ ചില ആളുകൾ ഹാല് വിട്ട് ആ കുത്തുബിയത്ത് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിലും ഹാലൊക്കെ മാറിയിട്ടൊക്കെ ചൊല്ലും. അപ്പൊക്കെ ലൈറ്റ് ഓഫ് ആക്കാറുള്ളത് ഇങ്ങനത്തെ ഒരു ചിന്ത ഇല്ലാതിരിക്കാനും പിന്നെ എല്ലാവരും മനസ്സ് ഒരേ മൈൻഡ് മൊഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് മാറി നിൽക്കുമ്പോ ആ ഇരുട്ടിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമെന്നും മഹാന്മാര് പഠിപ്പിച്ചത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇരുട്ടിൽ ഒന്നുകൂടി ആത്മാർത്ഥത നമുക്ക് കിട്ടും. നഫ്സി നഫ്സി എന്നുള്ള നമ്മൾ മാത്രം എന്നുള്ള ചിന്ത, ഞാനും പഠിച്ചവനും ഞാനും എന്റെ ഹബീബും എന്ന ചിന്ത നമുക്കതിലൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ടെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗാനമാർ എന്ന സ്ഥലത്തിന്റെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ് ഗാനമാർ എന്ന സ്ഥലത്തിന്റെ ഒരു ബർക്കത്ത്. ഈ ഭൂമിയുടെ ഈ നാടിന്റെ ഈ സ്ഥലത്തിന്റെ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ഭാഗ്യം എത്രയാണ്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ ഇങ്ങനെ വർഷങ്ങളോളമായി എല്ലാ മാസത്തിലും ഇങ്ങനെ ചിലപ്പോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും എന്നല്ലാതെ നമ്മുടെ ഈ മംഗലാപുരത്തിൽ തന്നെ നമ്മുടെ കർണാടകയിൽ തന്നെ ചിലപ്പോ ഉണ്ടാകില്ല. ഓരോ മാസത്തിലും ഒരുപാട് ആളുകൾ വന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഉറക്കെ മതിമറന്ന് ചൊല്ലുന്ന ഒരു മജ്ലിസ് ഓരോ ആഴ്ചയിലും ചൊല്ലുന്നുണ്ട്. അതിനു പുറമെ ഓരോ മാസത്തിലും ഇങ്ങനെ ആളുകൾ വന്നിട്ട് ചൊല്ലുന്നുണ്ട്, ഓരോ ആഴ്ചയിലും ചൊല്ലുന്നുണ്ട്. ഇങ്ങനെ ഒരു തൗഫീഖ് കിട്ടിയ നാട് ചിലപ്പോ വേറെ ഉണ്ടാകില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഈ നാടിനെ കുറിച്ച് എന്റെ സ്വന്തം നാട്ടിൽ പോലും ഇങ്ങനെ ഒരു തൗഫീഖ് ഇല്ല. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടർ എന്ന നാട്ടിലെ പള്ളിമുക്ക് എന്നൊരു മഹല്ലത്തിലാണ്. ആ മഹല്ലത്തിൽ ഇങ്ങനെ ഒരു തൗഫീഖ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള പലരുടെയും നാടുകളിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാകില്ല. ഇത് ഈ ഗാനമാർ എന്ന നാടിന് മാത്രം അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഈ ബറക്കത്തുള്ള നാട്ടിൽ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഒരുപാട് മുത്തല്ലിമീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്തും നിയമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വലിയൊരു ഇഷ്ഖിന്റെ മഹബ്ബത്തിന്റെ ഇൽമിന്റെ വലിയൊരു കേന്ദ്രമാക്കി അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാർ, ഒരുപാട് കുട്ടികൾ, അവരുടെയൊക്കെ ഭാഗ്യം എത്രയാണ്. അള്ളാഹു തആല എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇങ്ങനെ കേൾക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കാൻ കിട്ടുന്ന ഭാഗ്യം അത് ചില്ലറ ഭാഗ്യമല്ല, അത് വലിയ തൗഫീഖ് തന്നെ വേണം. ആ ഭാഗ്യം കിട്ടണമെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ആ തൗഫീഖ് കിട്ടിയവരാണ്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ നാട്ടിൽ വീട് വെക്കാൻ ഭാഗ്യം ലഭിച്ചവർ അത് വല്ലാത്ത ഭാഗ്യമുള്ളവരാണ്. ഈ നാട്ടിൽ നമുക്ക് ആർക്കെങ്കിലും വീടുണ്ടെങ്കിൽ ആ വീട് ഉപേക്ഷിച്ച് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ, ആ വീട് ഒഴിവാക്കി നമ്മൾ വേറെ നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ നഷ്ടമാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മരണം വരെ
ഇവിടെ തന്നെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ